ഫ്രണ്ട്സ് എല്ലാവർക്കും ചായ സുചി കലറിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് ബ്രെഡ് റോൾ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ മസാലക്കൂട്ടിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറാണ്, ഇതൊന്ന് സോഫ്റ്റ് ആവും. അതുവരെ ഒന്ന് ചെറിയ തീയിൽ അടച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 കശുവണ്ടി പകുതി മുറിച്ചത് ഇട്ട് കൊടുക്കാം. കശുവണ്ടി ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ആവട്ടെ. ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലോട്ട് 1 നുള്ള് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി. ഒരു നുള്ള് വറുത്ത ജീരകപ്പൊടി. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം. ഈ സമയം തീ ചെറുതായിട്ട് വെക്കണം. അപ്പം നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് പൊട്ടോട്ടയായിട്ട്. നമുക്കിനി ഇതിലോട്ട് 1 ടീസ്പൂൺ മസാല, ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. നമുക്കത് ഒന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പൊ ഞാനിവിടെ 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ അരികൊക്കെ ഒന്ന് നന്നായിട്ട് ചെത്തിയെടുക്കാം. അരികൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതുപോലെ എല്ലാ ബ്രെഡും അരിക്കും കട്ട് ചെയ്തെടുക്കാം.
ഇപ്പൊ ഞാൻ ബ്രെഡിന്റെ അരികൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബ്രെഡ് വെള്ളത്തിലും ചെറുതായിട്ട് മുക്കി നന്നായിട്ട് പതുക്കെ പൊട്ടാത്ത രീതിയിൽ ബ്രെഡിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഒന്ന് അമർത്തി കളയുക. പൊട്ടാതെ നോക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് മടക്കി റോൾ ചെയ്തെടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാം. വേണ്ട, ഇതുപോലെ എല്ലാ ബ്രെഡും റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡും ഉരുളക്കിഴങ്ങും കൂടി റോളാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ വറുത്ത് കൊടുക്കാം. ഞാൻ ഈ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ബ്രെഡ് റോൾസ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഈവൻ സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇനിയൊരു പുതിയ ഡിഷുമായി നാളെ കാണാം.